ചമ്രവട്ടം സ്നേഹപാതയിൽ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമം. കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വം പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു തൊഴിലാളികളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് തൊഴിലാളികൾ പറഞ്ഞു. CITU CPM നേതാക്കന്മാർ ഇടപെട്ട് പോലീസ് ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെപ്പിച്ചു. പഞ്ചായത്ത് നമുക്കത് കടകൾ അനുവദിച്ച് തന്നതിൻ്റെ പേരിൽ ഒരു സംഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് നിന്ന് എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ അതടക്കാൻ ശ്രമിക്കുകയും CITU എന്ന സംഘടനയാണ് നമുക്കിവിടെ കട നടത്താൻ വേണ്ടിയിട്ട് പല പ്രാവശ്യങ്ങളായി CA SI കടകൾ ചില വ്യക്തികളുടെ പ്രശ്നം കാരണം പുറകിൽ വന്നിട്ടുള്ള കടകൾ പുതിയ ബിൽഡിങ്ങുകളുടെ വ്യക്തി മുതലാളിമാരുടെ കാശ് കണ്ടിട്ടാവണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി ഇടപെട്ടുകൊണ്ട് കടകളെ അടപ്പിക്കാനുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് രണ്ട് പാർട്ടിക്കാരുണ്ട് ഇടപെട്ട് കടകൾ അടപ്പിക്കാനുള്ള വഴികൾ നോക്കുകയും ഇന്ന് നമ്മളെ കടകളൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ SI ടീമുമായിട്ട് കോൺഗ്രസ്സുകാർ വന്നിട്ട് അടപ്പിക്കാനുള്ള ശ്രമമാണ്. ഇതിൽ പല സമയങ്ങളിലായിട്ട് ഇത് അടപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ സഹകരിച്ച് പോവുമായിരുന്നു. പിന്നെ കടകൾ കോൺഗ്രസ് ലീഗ് നേതൃത്വം വന്നിട്ട് മറിച്ചിടുകയും ഇവിടെ നമുക്ക് പഞ്ചായത്തിൻ്റെ അനുമതി കിട്ടിയതോടെ നമ്മളിവിടെ ഷെഡ് കെട്ടി അതിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ കോൺഗ്രസ്സുകാർ അത് മുടക്കുകയും പിന്നെ അതുപോലെ തന്നെ അവർ പോലീസുകാരെ വിളിച്ച് അടപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഒരു വർഷം മുമ്പ് ചമ്രവട്ടം സ്നേഹപാതയുടെ സൗന്ദര്യവൽക്കരണത്തിന് കൂടി വേണ്ടിയാണ് അന്നുണ്ടായിരുന്ന തൊഴിലാളികളെ ഒഴിപ്പിക്കുകയും ഇപ്പോൾ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെ അനുമതിയോടെ തൊഴിലാളികൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് പുതിയ പെട്ടിക്കടകൾ ദിവസങ്ങൾക്ക് മുമ്പ് ചമ്രവട്ടം പാലത്തിനു സമീപം സ്ഥാപിക്കുകയും ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയ വിവേചനം കാണിക്കാതെ മുഴുവൻ തൊഴിലാളികൾക്കും കടകൾ സ്ഥാപിക്കാൻ സ്ഥലവും അനുവദിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ പുതിയ ആളുകളെ കൂടി ഇവിടെ തിരുകി കയറ്റി മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് തൊഴിലാളികൾ പറയുന്നത്.